ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സവാള അതേപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇതേപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1-2 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു മസാലക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നല്ലോണം കേക്ക് വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്ത 1 കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതായത് ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂർ നേരത്തേക്കെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നിങ്ങൾക്ക് എത്രത്തോളം സമയം വെക്കാൻ കഴിയുമോ അത്രത്തോളം നല്ലതാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അങ്ങനെ ഇതാ ഒരു 1/2 മണിക്കൂറിന് ശേഷം ഞാനിത് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും അതേപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇലയൊക്കെ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബൗളിലുള്ള മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ട നമ്മൾ ഇതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ ഇത് തിളച്ചു തരുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരിക്കലും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതൊരു ഗ്രേവി ടൈപ്പായി മാറും. നമ്മൾ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് ശേഷം നമ്മളെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ചുക്ക അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളല്ലേ വരുന്നത്. പെരുന്നാൾക്കൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.